അണക്കെട്ട് ലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടായിരുന്നു. അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ടൈപ്പ് ഓഫ് സെറ്റ്സുകൾ തുടങ്ങി. സോ ആ വീഡിയോസിന്റെ ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് ചെക്ക് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സെറ്റ്സിനെ പറ്റിയിട്ടാണ്. അതും ഒരു ടൈപ്പ് ഓഫ് സെറ്റ്സ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ സബ്സെറ്റ്സിനെ കുറിച്ച് മാത്രം ഡീൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കുറച്ച് പ്രോബ്ലംസും ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. സോ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതോട് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ മൂവിങ് ടു ദി വീഡിയോ. എന്ന് പറയുന്ന സബ്സെറ്റ്സിനെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. സബ്സെറ്റ്സിന്റെ ഡെഫിനേഷനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് രണ്ട് സെറ്റ്സുകളാണ്. നോക്കാം, എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റുകളാണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എ, സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അതായത് ഒരു സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും. എല്ലാ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ ആകുമ്പോൾ എത്രയോ ക്ലാസ്സുകളുണ്ട് അല്ലേ. ഇപ്പോൾ എൽ കെ ജി മുതൽ ട്വൽത്ത് വരെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിവിഷനും ചേർന്നിട്ട് എല്ലാ ക്ലാസ്സുകൂടെ ചേർന്നിട്ട് ആ എല്ലാ ക്ലാസ്സിലെയും സ്റ്റുഡൻസിനെ ഏത് സെറ്റിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ, അതായത് ഞാനിപ്പോൾ ഒരു പ്ലസ് വൺ ക്ലാസ് എടുക്കുക. സോ ഒരു സ്കൂൾ എടുത്തു, ആ സ്കൂളിലെ പ്ലസ് വൺ ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെറ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഒഫ്കോഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എവിടെയും ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റിലും ഉണ്ട് അല്ലെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എ എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ പെർട്ടിക്കുലർ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും ഉണ്ട്, ബി എന്ന് പറയുന്ന അതേ സ്കൂളിൽ തന്നെ പ്ലസ് വൺ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ, ബി എന്ന് പറയുന്ന ആ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും എവിടെയും ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തും ആ സ്റ്റുഡൻസ് ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പൊ ഞാൻ വരച്ച് സ്കെച്ച് ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം, എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെറ്റിൽ എല്ലാ സ്റ്റുഡൻസും അവിടുന്ന് എൽ കെ ജി മുതൽ എവിടെ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും എല്ലാ സ്റ്റുഡൻസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ആരെന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന സെറ്റ്. അതായത് പ്ലസ് വൺ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ അകത്തുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് എല്ലാ ആളുകളും എവിടെയും ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് ഉണ്ട്. ഇങ്ങനെ ഒരു കേസ് വരുവാണ് എങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. സോ സബ്സെറ്റ്സിൻ്റെത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, എ സെറ്റ് ബി ഇസ് കോൾഡ് എ സബ്സെറ്റ് ഓഫ് എ ഇഫ് എവ്രി എലമെന്റ് ഓഫ് ബി ഇസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് എ എന്ന്. അതായത് ഇവിടെ ബി എന്ന് എ എന്നും പറയുന്ന രണ്ട് ആർബിട്രറി ആയിട്ട് എടുത്തിട്ടുള്ള സെറ്റ്സ് ആണ്. ഈ ബിക്കും എക്കും വരെ ഏത് രണ്ട് സെറ്റ്സ് വേണമെങ്കിലും ആകാം, നിങ്ങൾ ആൽഫബറ്റ് കൊടുക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ബിയും എയും എന്ന് പറയുന്ന രണ്ട് സെറ്റ്സുകൾ എടുത്തു, അതിലൊന്ന് മറ്റേതിൻ്റെ സബ്സെറ്റ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഇഫ് എവ്രി എലമെന്റ് ഓഫ് ബി, ബി എയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സുകളും എവിടെയും ഉണ്ടായിരിക്കാം, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ബി സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ വഴി പറഞ്ഞതാണ്, ഞാനൊന്ന് തിയറട്ടിക്കലി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പൊ എടുത്തേക്കുന്ന രണ്ട് സെറ്റ് നോക്കി, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് റോസ്റ്റർ മെത്തേഡിലാണ് എഴുതിയിരിക്കുന്നത്. 1, 2, 3, 4, 5 അങ്ങനെ 5 എലമെന്റ്സ് ആണ് ഫസ്റ്റ് സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തേക്കുന്നത് 3 എലമെന്റ്സ് ആണ്, 2, 3, 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതൊരു സെറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ബിക്കകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടായിരിക്കണം, എയ്ക്കകത്ത് ഉണ്ടായിരിക്കണം. നോക്കാം ഉണ്ടോ എന്ന്, ഇവിടെ നോക്കുക, 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, എയിലും പ്രസന്റ് ചെയ്യുന്നു. 3 ഉണ്ട്, എയിലും പ്രസന്റ് ചെയ്യുന്നു. 4 ഉണ്ട്, എയിലും പ്രസന്റ് ചെയ്യുന്നു. സോ ബി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തതിൻ്റെ അകത്ത് എല്ലാ എലമെന്റ്സും, ഇവിടെ 3 എലമെന്റ്സ് ഉണ്ട്, അതേ 3 എലമെന്റ്സ് തന്നെ എവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്, എയ്ക്കകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, ബി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആണ് എങ്കിൽ ബി സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും.
സി പോലെ എഴുതുന്നത് കേട്ടോ. അപ്പം ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്നാണ്. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എ എന്ന് പറയുന്നതിന് സബ്സെറ്റ് ആയിട്ട് ഈ ഒറ്റ ബി ആണ് കിട്ടിയത്. അപ്പൊ ഇതുപോലെ ഇതിന്റെ അകത്തു നിന്ന് ഈ ഒറ്റ ബി അല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സെറ്റുകൾ നമുക്ക് ഇനിയും കിട്ടാനായിട്ടുണ്ട്. അപ്പൊ ഇനി അത് വരുന്ന എക്സാമ്പിൾസിലൊക്കെ തന്നെ നമ്മളത് കണ്ടുപിടിക്കും. സോ ഇവിടെ നോക്കിയാൽ അങ്ങനെ കണ്ടുപിടിക്കുന്ന ഓരോ സബ്സെറ്റുകളും എന്താണ്, ഓരോന്നും ഓരോ സബ്സെറ്റ് ആണ്. എന്നാൽ ഈ സബ്സെറ്റുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന യോജിച്ച സെറ്റ് ഉണ്ടല്ലോ, ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ വേറൊരു സെറ്റ് എടുത്തു, ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 4, 5, 6, 7. എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. ഇനി ഈ ഇ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ് എന്നാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ മുമ്പ് ചെയ്തതുപോലെ തന്നെ എന്ത് നോക്കണം, ഇന്റെ അകത്ത്, ഇ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും എയ്ക്കകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയേ, ഇ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ് ആണ് 4, പ്രസന്റ് ചെയ്യുന്നുണ്ട്, 5 പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ 6 ഉം 7 ഉം എവിടെ ഇല്ല, എയ്ക്കകത്ത് പ്രസന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇന്റെ എന്ന് പറയുന്ന സെറ്റ് ആണ് നമുക്ക് എയുടെ സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മുടെ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യണം, ഇ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് എല്ലാ എലമെന്റ്സും എയ്ക്കകത്ത് പ്രസന്റ് ചെയ്യണം. പക്ഷെ ഈ രണ്ട് എലമെന്റ്സിനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. സോ ദാറ്റ്സ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് അല്ല എന്ന്. ഇനി അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു നോക്കാം. ഇ നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാനായിട്ട് പറ്റും. നമ്മൾ ഈ നോട്ട് ഈക്വൽ ടു ഒക്കെ എഴുതുന്ന പോലെ തന്നെ ഈ നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇപ്പൊ അടുത്ത ഞാനൊരു സെറ്റ് എടുക്കുകയാണ്, ലെറ്റ് ഇറ്റ് ബി ഡി എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. സബ്സെറ്റ് സെറ്റ് ദാറ്റ് ഇതിന്റെ അകത്ത് 1, 2, 3, 4, 5 അങ്ങനെ 5 എലമെന്റ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, ഈ ഡി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും എയ്ക്കകത്തും കാണണം. അപ്പൊ നോക്കിയേ, 1, 2, 3, 4, 5 ഈ 5 എലമെന്റ്സ് തന്നെയാണ് എയ്ക്കകത്തും പ്രസന്റ് ചെയ്യുന്നത്, 1, 2, 3, 4, 5. അതുകൊണ്ട് ഇതിൽ പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും എവിടെയും ഉണ്ട്, എയിലും പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറയാനായിട്ട് പറ്റും. പക്ഷെ നോക്കിയേ, ഡി എന്ന് പറയുന്ന എലമെന്റ്സിന്റെ അകത്ത് അതേ എലമെന്റ്സ് തന്നെയാണ് എയിലും ഉള്ളത്. അതായത് ഡി ഈക്വൽ ടു എ ആണ്, ഡിയും എയും എന്താണ്, ഈക്വൽ ആണ്. സോ അതിനോടൊപ്പം തന്നെ ഈ സബ്സെറ്റിന്റെ സൈന്റെ കൂട്ടത്തിൽ തന്നെ അതുകൂടെ കാണിക്കാനായിട്ട് നമുക്ക് ഈക്വൽ സൈനും കൂടെ കൊടുക്കാനായിട്ട് പറ്റും. ഈ രണ്ട് സെറ്റ്സ് എന്താണ്, സബ്സെറ്റ്സും ആണ്, അതോടൊപ്പം തന്നെ ഈക്വൽ സെറ്റ്സും ആണെന്ന് പറയാനായിട്ട് പറ്റും. സോ ഇനി കുറച്ച് നോട്ട്സ് പറയാം. ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്, എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഏതൊരു സെറ്റും അതേ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. സോ അതിപ്പോ 1 എലമെന്റ് ആയിക്കോട്ടെ, 2 എലമെന്റ് ആയിക്കോട്ടെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആയിക്കോട്ടെ, ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, 5 ഇസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. 5 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എംപ്റ്റി സെറ്റ് അല്ലെ, ഒരു എലമെന്റും പ്രസന്റ് ചെയ്യാത്ത സെറ്റ്. അങ്ങനെയുള്ള 5 എന്ന് പറയുന്നതും ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. നോക്കി, ബി സബ്സെറ്റ് ഓഫ് എ ഇഫ് എക്സ് ബിലോങ്സ് ടു ബി ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എ എന്നാണ്. ഇത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, പക്ഷെ ഇങ്ങനെ കൂടി ഡിനോട്ട് ചെയ്യാമെന്ന് കാണിക്കാനാണ്. അപ്പൊ നോക്കിയേ, ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആകണമെങ്കിൽ ബിയിൽ നിന്ന് ഏതൊരു എലമെന്റ്, അതിവിടെ ആർബിട്രറി ആയിട്ട് എക്സ് എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. സോ എക്സ് എന്ന് പറയുന്നതായിട്ടുള്ള ഏതൊരു എലമെന്റ് ബിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റ് എവിടെയും കാണണം, എയില് കാണണം. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മളിങ്ങനെ ഷോർട്ട് ആക്കി എഴുതിയതാണ്. അപ്പൊ ഇതിനെ എങ്ങനെ വായിക്കുന്നത്, ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ, ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആകും. എപ്പോൾ, ഇഫ് എക്സ് ഇസ് ആൻ എലമെന്റ്. നമ്മൾ ഈ എപ്സിലോൺ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിനെ എങ്ങനെയാണ് വായിക്കുന്നതെന്ന്, എപ്സിലോൺ എന്നാണ് വായിക്കുന്നത്. സോ ദാറ്റ് ഇസ് അതെന്തിനു വേണ്ടിയാണ് കാണിക്കുന്നത്, എലമെന്റ് ഈ ഒരു സെറ്റിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. സോ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഇഫ് എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് ബി, ബി ഇംപ്ലൈസ് ദാറ്റ്, ഈ ഒരു സിമ്പിൾ കണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ്, അതായത് ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് ഒരു എലമെന്റ് ആണ് എക്സ് എങ്കിൽ അത് എവിടെയും കാണണം, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തും കാണണം. ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. ഇതാ ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഷോർട്ട് ആക്കി എഴുതാനായിട്ട് പറ്റും. ഇത്രയും മാത്രം എഴുതിയാൽ മതി, വെൽ ക്ലിയർ ആണ്, ഇത് വായിക്കുന്ന രീതി ഒന്ന് എഴുതി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞ് നോക്കി, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഒൺലി ഇഫ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ടല്ലോ, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്, അതോടൊപ്പം തന്നെ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. ഇത് ഹാപ്പൻ ചെയ്യുന്നത് ഒൺലി വെൻ, എങ്ങനെയാണെങ്കിൽ മാത്രം, എ ഇസ് ഈക്വൽ ടു ബി ആയെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഇനി ഇത് തിരിച്ചും പറയാം, അതായത് എ ഈക്വൽ ടു ബി ആണ് എങ്കിൽ എന്തായിരിക്കും, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. അതായത് ഇത് ടു വേ ഇംപ്ലിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ ഇംപ്ലൈസ് പറഞ്ഞില്ലേ, അവിടെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു, അതായത് x
എക്സ് എന്ന് പറയുന്നത് ബിയിലെ ഒരു എലമെന്റ് ആണെങ്കിൽ അത് എയിലെ ഒരു എലമെന്റ് ആയിരിക്കും. എന്നാൽ ഇവിടെ നോക്കിയാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, കോൺവേഴ്സ്ലി നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ സെക്കൻഡ് കണ്ടീഷനും ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യും, അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഫസ്റ്റ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. സോ ഈ ഒരു സൈനിനെ കാണിക്കുന്ന സിമ്പിളിനെ പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ്. ബ്രീഫ്ലി അത് ഇഫ് എന്നും പറയാനായിട്ട് പറ്റും. ജസ്റ്റ് ഐ എഫ് എഫ് എന്ന് പറഞ്ഞാലും സെയിം സിമ്പിളിനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു, ഞാനൊരു പോയിന്റ് പറഞ്ഞായിരുന്നു, എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് എന്ന്. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് അതേ സെറ്റിന്റെ തന്നെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു. അത് നോട്ട് ഫോറിൽ നിന്നാണ് ഇംപ്ലൈ ചെയ്തേക്കുന്നത്. നോക്കിയേ, എ എന്ന് പറയുന്നത് ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ എ ഈക്വൽ ടു ബി ആണ് എങ്കിൽ ഫസ്റ്റ് സെറ്റ് എ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണ് എങ്ങനെ വന്നത്, എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ എന്ന് വന്നത്. സോ കൺക്ലൂഡ് ചെയ്യാം, എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് എന്ന്. പിന്നെ നമുക്കറിയാം ഒരു എലമെന്റും ഇല്ലാത്ത എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നതും അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഒരു സെറ്റിന്റെ സബ്സെറ്റ്സുകൾ കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്കൊരു സെറ്റ് തരികയാണ്, എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2 മാത്രമേ ഉള്ള രണ്ട് എലമെന്റ്സ് പ്രസന്റ് ചെയ്യുന്ന ഒരു സെറ്റ് തരികയാണ്. സോ ഈ സെറ്റിന്റെ അകത്തുനിന്ന് ഇതിന്റെ സബ്സെറ്റ്സ് കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം, സബ്സെറ്റ്സ് ഓഫ് എ ആർ ഏതൊക്കെയായിരിക്കും. സെറ്റ് ഫസ്റ്റ് എലമെന്റ് മാത്രം വെച്ച് നോക്കാം. അപ്പൊ ഇത് ഇതിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന ഒറ്റ എലമെന്റേ ഉള്ളൂ. ആ എലമെന്റ് എവിടെയുണ്ട്, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ ഈ സെറ്റ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്സെറ്റ് ആണ്. അടുത്തത് സെറ്റ് ഓഫ് 2 എന്ന് മാത്രം പറയുന്നതും ഇതിന്റെ എന്താണ്, ഒരു എലമെന്റ് ആണ്. ബിക്കോസ് നമ്മുടെ കണ്ടീഷൻ എന്ത് മാത്രമേ ഉള്ളൂ, സബ്സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും നമുക്ക് വേണ്ട സെറ്റിന്റെ അകത്ത് കാണണം. സോ ഇവിടെ 2 എന്ന് എടുത്താൽ അതും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 എന്ന സെറ്റ് ഓഫ് 2 എന്ന് പറയുന്നതും അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ്, നമ്മൾ പറഞ്ഞു എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ 1, 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിന്റെ അകത്ത് രണ്ട് എലമെന്റ്സ് ഉണ്ട്, ഈ രണ്ട് എലമെന്റ്സും ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു എലമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എംപ്റ്റി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് എന്ന്. അതുകൊണ്ട് 5 എന്ന് പറയുന്നതും ഇതിന്റെ എന്നാ സബ്സെറ്റ് ആയിരുന്നെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ എത്ര സബ്സെറ്റ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇതുപോലെ എലമെന്റ്സ് കൂടുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ സബ്സെറ്റ്സുകളുടെ എണ്ണവും കൂടി വരും. അപ്പൊ നമുക്ക് നോക്കാം ജനറൽ ആയിട്ട് എത്ര എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെറ്റിന്റെ അകത്ത് ഇത്ര എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ എത്ര സബ്സെറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് ജനറൽ ആയിട്ട് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൾറെഡി നമുക്കൊരു സെറ്റ് കാണുമ്പോഴേ ഓക്കെ ഇതിന് ഇത്ര സബ്സെറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും സബ്ജക്ട്സ് നമുക്ക് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലെ. ഇത്ര സബ്ജക്ട്സ് ഇപ്പൊ ഇതിന് ഇത്ര സബ്ജക്ട്സ് ഉണ്ട് എന്ന് ഓൾറെഡി എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് അത് എണ്ണി നോക്കിയാൽ മതി, ഓക്കെ എല്ലാ സബ്ജക്ട്സും ആയിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യും. സോ ജനറലി അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. സോ കുറച്ച് നേരം മുന്നേ ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ബോർഡിൽ കാണാനായിട്ട്, പക്ഷെ ഞാനത് പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാനത് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു സെറ്റ് നമുക്ക് തന്നു, ആ സെറ്റിന്റെ അകത്തുനിന്ന് സബ്സെറ്റ്സ് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര എണ്ണം കിട്ടും എന്നതിനൊരു ജനറൽ ഇക്വേഷൻ ആയിരുന്നു നോക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2 raised to നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സെറ്റ് തന്നു, ആ സെറ്റിന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് എണ്ണി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ കിട്ടുന്ന നമ്പര് എന്ത് ചെയ്യുന്നു, 2 to the power ആ നമ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് കേസ് എടുക്കുകയാണ് എൻ ഓഫ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ജസ്റ്റ് ആർബിട്രി ആയിട്ട് എ എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഏതാണോ സെറ്റ് ആ സെറ്റ് ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന ഓഫ് എലമെന്റ്സ് അതിനെയാണ് എൻ ഓഫ് എ എന്ന് എടുത്തിരുന്നത്. ആ നമ്പർ ഓഫ് എലമെന്റ്സ് ഞാൻ പി ആയിട്ട് എടുക്കല്ലേ, പി ബി ദ നമ്പർ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ സെറ്റ്. ആ സെറ്റിന്റെ അകത്ത് പി നമ്പർ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2 raised to 3 ആയിരിക്കും. ഓക്കെ, ഓൾറെഡി ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ഓഫ് 1, 2 അതിന്റെ സബ്സെറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. സോ അത് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്തു നോക്കാം. സോ ഇനി ഇങ്ങോട്ട് നോക്കി, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അപ്പം ജസ്റ്റ് പറഞ്ഞു തന്നെ പോവാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 and 2, 1 ന്റെയും 2 ന്റെയും സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് പ്രസന്റ് ചെയ്തേക്കുന്ന എലമെന്റ്സിന്റെ എണ്ണം നോക്കാം, എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 2 എന്നാണ്. ഇതിന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്, 2 elements ആണ് പ്രസന്റ് ചെയ്യുന്നത്.
ഇനി ദേർഫോർ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു പി എലമെന്റ്സ് ആണ് എങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2 raised to p ആയിരുന്നു. അപ്പൊ അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് എന്നുള്ള എലമെന്റ് രണ്ട് എലമെന്റ്സ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2 raised to 2 ആണ്. ഓക്കെ, 2 square ആണ്, 2 square എന്ന് പറയുന്നത് 4. അപ്പൊ അതുകൊണ്ട് എന്ത് കാണും, നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് രണ്ട് എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് 4 subsets നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നോക്കിയ ഹെൻസ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1, 2, 1, 2, 5 എന്ന് പറയുന്നത്, ഇപ്പോൾ 1, 2, 3, 4 അങ്ങനെ 4 subsets നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. സോ ഹെൻസ് ഈ ഒരു രീതിയിൽ നമുക്ക് സബ്സെറ്റ്സിന്റെ എണ്ണം ആദ്യമേ കണ്ടുപിടിക്കാം, അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് നമ്മുടെ ഉത്തരം നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ കുറച്ച് ടേംസുകളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്, പ്രോപ്പർ സബ്സെറ്റ്സും ഇംപ്രോപ്പർ സബ്സെറ്റ്സും. അത് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. സി എന്ന് പറയുന്ന സെറ്റ് ആണ്, എ ബി സി എന്ന് പറയുന്ന 3 elements ആണ് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 raised to 3 എടുക്കുമ്പോൾ ഇസ് ഈക്വൽ ടു 8 എന്നുള്ള ഉത്തരം കിട്ടും. ദേർഫോർ 8 subsets ആണ് 3 elements ഉള്ള ഈ സെറ്റിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു സബ്സെറ്റ്സ് നോക്കി, ഓരോ എലമെന്റ്സ് മാത്രമുള്ള 3 സെറ്റുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എ എന്ന് പറയുന്ന എലമെന്റ് മാത്രമുള്ളത്, ബി ആൻഡ് സി, അങ്ങനെ 3 എണ്ണം. പിന്നീട് പെയർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും, എ ബി എന്ന് പറയുന്നത് ബി സി, ദെൻ എ സി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് എന്ന്, അതുകൊണ്ട് അതേ സെറ്റ് തന്നെ നമ്മൾ എടുക്കുന്നു. പിന്നീട് എം ടി സെറ്റും അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെ 8 subsets ആണ് നമുക്ക് ഒറ്റ സെറ്റിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് വിത്ത് 3 elements. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഒന്ന് പ്രോപ്പർ സബ്സെറ്റ്സും രണ്ട് ഇംപ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നു. ആ സെറ്റ് തന്നെയും അതോടൊപ്പം തന്നെ എം ടി സെറ്റും കൂടെ കൂടി ഈ രണ്ട് സബ്സെറ്റ്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്നു പറയുന്ന ഇംപ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇംപ്രോപ്പർ 2 എണ്ണം ഒഴികെ ബാക്കി ആ ഒരു സെറ്റിന് പ്രസന്റ് ചെയ്യുന്ന ബാക്കി എല്ലാ സബ്സെറ്റ്സും ആരെയാണ്, പ്രോപ്പർ സബ്സെറ്റ്സ് ആണ്. അതായത് സെറ്റ് എ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്, സെറ്റ് ഓഫ് ബി സി എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്, ഇതെല്ലാം തന്നെ പ്രോപ്പർ സബ്സെറ്റ്സ് ആണ്. ശ്രദ്ധിക്കുക, പ്രോസസ്സിനകത്ത് ഒരിക്കലും എല്ലാ എലമെന്റ്സും കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് കാണില്ല. എല്ലാ എലമെന്റ്സും കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇംപ്രോപ്പർ സബ്സെറ്റ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ടേം എന്ന് പറയുന്നത് സിംഗിൾടൺ സെറ്റ്സ് ആണ്. സിംഗിൾടൺ സെറ്റ്സ് ഒരു ടൈപ്പ് ഓഫ് സെറ്റ് തന്നെയാണ്, പക്ഷെ നമുക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒന്നും പഠിക്കാനില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, സിംഗിൾടൺ സെറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് വിച്ച് ഹാവിങ് ഓൺലി 1 element, ഒറ്റ എലമെന്റ് മാത്രം പ്രസന്റ് ചെയ്യുന്ന സെറ്റ്സിനെയാണ് സിംഗിൾടൺ സെറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയത് ഒരു സെറ്റാണ്, ഇതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, 1 എന്ന് പറയുന്ന ഒറ്റ എലമെന്റ് മാത്രമേ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. സോ ജനറലി നമുക്ക് ഇതിനെ സെറ്റ് ഓഫ് എ എന്ന് പറയാം. എ ആർബിട്രറി ആണ്, എക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ സെറ്റ് ഓഫ് എ എന്ന് പറയുന്ന ഒരു സിംഗിൾടൺ സെറ്റ് ആണ്, സെറ്റ് ദാറ്റ് ഇതിനെന്ത് മാത്രമേ ഉള്ളൂ, ഒറ്റ എലമെന്റ് മാത്രമേ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡീൽ ചെയ്ത് സബ്സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ സജഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വരുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ.